ദിസ് ഇസ് രശ്മി. ഇന്നത്തെ വീഡിയോയില് ഇനിയൊരു ബോട്ടിൽ പെയിന്റിംഗ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. എൻ്റെ അടുത്ത് കുറച്ചുപേര് ബോട്ടിൽ പെയിന്റിംഗ് കൂടുതൽ ചെയ്യാവുന്ന റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. സ്വപ്ന, സിജി, ആതിര, അങ്ങനെ കുറച്ചുപേരുടെ പേര് ഓർമ്മയുണ്ട്. കുറെ കമന്റ്സ് ഒക്കെ വരാറുണ്ട്, ബോട്ടിൽ വർക്ക് ഒക്കെ നല്ല രസമുണ്ടെന്ന്. അങ്ങനത്തെ കമന്റ്സ് ഒക്കെ കേൾക്കുമ്പോൾ എനിക്ക് ഒത്തിരി എൻകറേജ്മെന്റ് ആണ് കിട്ടുന്നത്. സോ താങ്ക് യു ഫോർ ഓൾ ഹു ഹവ് കമന്റഡ് ആൻഡ് എൻകറേജ് മീ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ബോട്ടിൽ പെയിന്റിംഗ് വളരെ ഈസി ആയിട്ടുള്ള ഒരു ബോട്ടിൽ പെയിന്റിംഗ് ആണ്. ബട്ട് ഭയങ്കര ബ്യൂട്ടിഫുൾ, സിമ്പിൾ ആയിട്ടുള്ളത് ഒരു ആർട്ട് വർക്കാണ്. ഈ ഫ്ലവേഴ്സൊക്കെ എങ്ങനെയാണ് ചെയ്യണമെന്ന് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. സിംഗിൾ സ്ട്രോക്ക് ബ്രഷ് യൂസ് ചെയ്തിട്ടാണ് ചെയ്യണത്. ഇതിപ്പോൾ ഞാനൊരു ഡിസ്പെൻസർ ബോട്ടിൽ, ഓയിൽ ഡിസ്പെൻസർ ഇല്ലെങ്കിൽ വിനേഗർ ഡിസ്പെൻസർ ബോട്ടിൽ ആയിട്ടാണ് യൂസ് ചെയ്യാൻ പോണത്. ജസ്റ്റ് നമ്മുടെ സാധാ വൈൻ ബോട്ടിൽ തന്നെ, ബട്ട് ഇങ്ങനെ ഒരു ഡിസ്പെൻസർ സ്പൗട്ട് അതിൻ്റെ മുകളിലിട്ട്, പിന്നെ ഇവിടെ ഒരു കുറച്ച് ഗ്യാപ്പ്, ഇത് മാസ്കിംഗ് ടേപ്പ് ഇട്ടിട്ട് പെയിൻറ്റ് ചെയ്യുന്നതിൽ നമ്മുടെ മാസ്കിംഗ് ടേപ്പ് ഇടും. സോ അങ്ങനത്തെ ഒരു ഡിഫറൻസ്, ഈ രണ്ട് ഡിഫറൻസ് മാത്രമേ ഉള്ളൂ നമ്മുടെ സാധാ ബോട്ടിൽസ് നിന്ന് ഡിസ്പെൻസർ ബോട്ടിൽ ആകണേ. സോ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് ഇന്നത്തെ വീഡിയോയിൽ നോക്കാം. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ജസ്റ്റ് പെയിൻറ്റിങ് ചെയ്യുന്നതിൽ മുമ്പേ ഫ്ലവറിൻ്റെ ഒരു ബേസിക് ഓവർവ്യൂ എങ്ങനെയാണെന്നൊന്ന് നോക്കാം. സോ നമ്മൾ ഫ്ലവേഴ്സ് ആക്ച്വലി ഒരു സർക്കിളാണ് ഇമാജിൻ ചെയ്തോ. ഇപ്പോൾ ആ ഫ്ലവർ നമ്മുടെ ഫേസ് ചെയ്യുവാണെങ്കിൽ അതിനെ എക്സാക്ട് റൗണ്ടായിട്ട് കൺസിഡർ ചെയ്യാം. എന്നിട്ട് സെൻറ്റർ പോയിൻറ്റിൽ നിന്ന് പെട്ടൽസ് എല്ലാം ഓൾമോസ്റ്റ് സെയിം മെഷർമെൻ്റ് ആയിരിക്കും, അതായിരിക്കും അതിൻ്റെ ലെങ്ത് ഒക്കെ ഓൾമോസ്റ്റ് സെയിം ആയിരിക്കും. സോ ഇപ്പോൾ ആ ഫ്ലവർ തന്നെ അത് കുറച്ച് മുകളിലോട്ട് ഇല്ലെങ്കിൽ സ്കൈനെ ഫേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ സർക്കിൾ നമ്മൾ സെയിം ആയിട്ട് തന്നെ കൺസിഡർ ചെയ്യണം. ബട്ട് അതിൻ്റെ ടോപ്പ് പാർട്ടും എക്സാക്റ്റ് അതൊരു സർക്കിളായിരിക്കും, ബട്ട് അതിൻ്റെ ബോട്ടം പാർട്ട് കുറച്ച് ലെങ്ത് കുറവായിരിക്കും. അതാണ് ടോ സെൻറ്ററിൽ നിന്ന് കുറച്ച് ആ പെട്ടൽസിൻ്റെ ലെങ്ത് കുറച്ച് കുറവായിരിക്കും കമ്പയർഡ് ടു ടോപ്പ്. ഇനി ഒരെണ്ണം ഫ്ലവർ ശരിക്കും മുകളിലോട്ട്, അത് കുറച്ചല്ല ആംഗിൾ കുറച്ച് മുകളിലോട്ട്, സ്കൈ ഡയറക്റ്റ് മുകളിലോട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനെ ഇതിപ്പോൾ കണ്ട ഐതർ മുകളിൽ ഇല്ലെങ്കിൽ താഴോട്ട് നോക്കണ പോലെ ഒരു കൈൻഡ് ഓഫ് ഇല്യൂഷൻസ് ആണ്. സോ അതിൻ്റെ മുകളിലത്തെ പാർട്ട് അഗെയിൻ സർക്കിൾ തന്നെയായിരിക്കും, ബട്ട് അതിൻ്റെ താഴത്തെ ഒരു കുറച്ച് ട്രിക്കി ആയിരിക്കും. ആൻഡ് അതിൻ്റെ പെട്ടൽസ് തീരെ കുറവ്, അതിൻ്റെ ലെങ്ത് വളരെ കുറവായിരിക്കും, ഓൾമോസ്റ്റ് ഹാഫ് ഓഫ് ദ ടോപ്പ് പെട്ടൽസ്. സോ ഇനിയൊരു ഫ്ലവേഴ്സിനെ നമുക്ക് ആംഗിൾ കുറച്ച് താഴെ നോക്കുക. ഫ്ലവർ നമ്മുടെ ഹെഡിൻ്റെ വ്യൂവിൻ്റെ കുറച്ച് മുകളിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഫ്ലവറിൻ്റെ ഒരു സൈഡ് മാത്രമേ കാണത്തുള്ളൂ. സോ അതിനെ നമുക്ക് ഇങ്ങനെ ഡ്രോ ചെയ്ത് കൊടുക്കാം. അതിപ്പം എങ്ങോട്ട് ഫേസ് ചെയ്യുന്ന പോലെ, ലെഫ്റ്റിലോട്ടോ അപ്പോ റൈറ്റിലോട്ടോ ഫേസ് ചെയ്യുന്ന പോലെ നമുക്ക് നോക്കാം. ഈ ഫ്ലവർ ഇപ്പോൾ മുകളിലോട്ട് നോക്കുന്നുണ്ടെങ്കിൽ താഴെ പെട്ടൽസ് സ്റ്റെമ്മ് താഴെ നിന്ന് കൊടുക്കും. അതിപ്പോൾ താഴോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് കേവായിട്ട് അതിൻ്റെ സ്റ്റെമ്മിനെ ഡ്രോ ചെയ്ത് കൊടുക്കാം. പിന്നെ ആ സെൻറ്റർ പാർട്ടിൻ്റെ തിക്നെസ്സും കുറച്ച് താഴോട്ട് ഡ്രോ ചെയ്ത് കൊടുക്കാം. ഇതൊക്കെ ഒരു ജസ്റ്റ് ഒരു ഓവർവ്യൂ ആണെന്നുള്ളൂ, ഇത് തന്നെ ഒരു റൂളാണെന്നൊന്നുമില്ല. ആർട്ടിസ്റ്റിന് എങ്ങനെ ഇഷ്ടമുണ്ടോ അതുപോലെ അങ്ങ് ഡ്രോ ചെയ്യാം. ഇതൊരു ജസ്റ്റ് ഈ ഡേയ്സീസ് ഡ്രോ ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. ഇത് ജസ്റ്റ് ഒരു ബിഗിനേഴ്സിന് ഹെൽപ്പ് ആവുമെന്ന് ഓർത്ത് ഞാൻ ഈ ഒരു ജസ്റ്റ് മെത്തേഡ് പറഞ്ഞതാണ്. നമുക്ക് നമ്മുടെ ഡേയ്സി ഫ്ലവേഴ്സ് എങ്ങനെയാണ് നോക്കണം പെയിൻറ്റ് ചെയ്യുന്നത് നോക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്ന ഈ ബോട്ടിൽസിനെ 3 ലെയർ ഓഫ് ജെസ്സോ അടിച്ചു കൊടുത്തിട്ടുണ്ട്, പിന്നെ പുറകിൽ മാസ്കിംഗ് ടേപ്പും ഇട്ട് കൊടുത്തിട്ടുണ്ട്. സോ ഈച്ച് ലെയർ ഓഫ് ജെസ്സോ അടിച്ചു കഴിഞ്ഞിട്ട് ഡ്രൈ ചെയ്തിട്ടേ നെക്സ്റ്റ് ലെയർ അടിക്കാൻ പാടുള്ളൂ. ജെസ്സോ എല്ലാം ഡ്രൈ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മുടെ ബേസ് കോട്ട് ബാക്ക്ഗ്രൗണ്ട് കളർ അടിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ ആർട്ട് വർക്കിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന റൗണ്ട് ബ്രിസിൽസ് ബ്രഷാണ്, അതാണ് നമ്മുടെ ആ ക്രീസ് ഫെറുലിൻ്റെ ക്രീസിൻ്റെ അവിടെ റൗണ്ട് ഷേപ്പ് ആയിട്ടുള്ള ബ്രഷ് നമ്പർ 7 ആണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ഇവിടെ നമ്മുടെ മാസ്കിംഗ് ടേപ്പിൻ്റെ റൈറ്റ് ഓപ്പോസിറ്റ് ആയിരിക്കും നമ്മുടെ മെയിൻ ഫ്ലവർ വരുന്നത്. ആ മെയിൻ ഫ്ലവർ കുറച്ച് വലിയ ഫ്ലവറാണ് എടുത്തിരിക്കുന്നത്, ടു ബിഗ് അല്ല, മറ്റ് ഫ്ലവേഴ്സിൻ്റെ കാട്ടും കുറച്ചും കൂടിയും വലിയത്. സോ ഇവിടെ വലിയ ഫ്ലവർ ആയതുകൊണ്ട് ഞാനൊരു 2 to 3 strokes ഈച്ച് പെട്ടലിന് കൊടുക്കുന്നുണ്ട്. അത് അവോയ്ഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്നുകൂടെ വലിയ റൗണ്ട് ബ്രഷ് എടുത്താൽ മതി. ഞാനിപ്പോഴും നമ്പർ 7 ആണ് എടുത്തിരിക്കുന്നത്. സോ ഒരു ബ്രഷ് തന്നെ എല്ലാ ഫ്ലവറിനും യൂസ് ചെയ്യാമെന്ന് ഓർത്തിട്ട് ഞാൻ വലിയ ഫ്ലവർ വേണമെന്നുണ്ടെങ്കിൽ 2 to 3 strokes കൊടുക്കും ഈച്ച് പെട്ടൽസിന്. പിന്നെ മറ്റേ സ്മോൾ ഫ്ലവേഴ്സിനൊക്കെ ഞാൻ സിംഗിൾ സ്ട്രോക്സേ കൊടുക്കുന്നുള്ളൂ. ഇപ്പോൾ ഫ്ലവർ ഡ്രോ ചെയ്ത് കഴിഞ്ഞിട്ട് എൻ്റെ സെൻറ്ററിൽ ഒരു യെല്ലോ കളർ അടിച്ചു കൊടുത്തിട്ട് എൻ്റെ സെൻറ്റർ പാർട്ടും കൂടി ഡ്രോ ചെയ്യുന്നുണ്ട്. സോ ഇതുപോലെ നമുക്ക് എല്ലാ ഫ്ലവറും ഡ്രോ ചെയ്തെടുക്കാം.
ഇവിടെ ഒരു ലൈനർ ബ്രഷ് എടുത്തിട്ട് അതാണ് തിൻ ലൈനുള്ള നമ്പർ 2 ലൈനർ ബ്രഷ് എടുത്തിട്ട് ഭയങ്കര സോഫ്റ്റായിട്ട് സോഫ്റ്റ് ഗ്രിപ്പും കൊണ്ട് നമുക്ക് ലൈൻസ് ഡ്രോ ചെയ്ത് കൊടുക്കാം അതാണ് സ്റ്റെംസ് ഫ്ലവറിൻ്റെ സ്റ്റെംസ് അതങ്ങനെ സ്ട്രെയിറ്റ് ലൈൻ ആകണമെന്നൊന്നുമില്ല നല്ല ലൂസായിട്ട് നമുക്ക് ഡ്രോ ചെയ്ത് കൊടുക്കാം മുകളിലോട്ട് നോക്കുന്ന ഫ്ലവേഴ്സിന് ഞാൻ സൈഡിൽ ഒരു ചെറിയ ചെറിയ ഒരു ലൈൻ ഡ്രോ ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇത് ലീവ്സും ടൂ മെനി ലീവ്സ് കൊടുക്കുന്നില്ല ഒന്നോ രണ്ടോ ലീവ്സോ കൊടുക്കുന്നുള്ളൂ ഒരു ഫ്ലവറിന് ഒരു സ്റ്റെമ്മിന് അതൊരു ടിയർ ഡ്രോപ്പ് പോലെ ഡ്രോ ചെയ്തിട്ട് അതിൻ്റെ എൻഡിലൊരു ചെറിയൊരു ലൈനർ കൊടുക്കുന്നുണ്ട് ഐ ലൈനറൊക്കെ ചെയ്യണ പോലെ നമ്മുടെ ഇവിടെ ബ്യൂട്ടിഫുൾ ഡേയ്സി ഡ്രോ ചെയ്ത് കഴിഞ്ഞു അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ടുഡേയ്സ് വീഡിയോ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇങ്ങനത്തെ ആർട്സ് ആൻഡ് ക്രാഫ്റ്റ്സ് വീഡിയോ ഒക്കെ കാണാൻ ഒത്തിരി ഇഷ്ടമുള്ളവരാണെങ്കിൽ പ്ലീസ് ടു സബ്സ്ക്രൈബ് ടു മൈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ അടുത്ത് തന്നെ ഒരു ബെൽ ബട്ടൺ ഉണ്ട് അത് പ്രസ് ചെയ്യാൻ മറക്കരുത് ഞാൻ പുതിയ വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ അത് നോട്ടിഫിക്കേഷൻസ് വരും അന്നേരം ഒന്നും മിസ്സാകാതെ കാണാൻ പറ്റും സോ താങ്ക് യു ബൈ സീ യു ഇറ്റ്സ് സോ ബ്യൂട്ടിഫുൾ